ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പുതിയ ഒരു സ്ഥലത്തേക്ക് താമസം മാറി ഭർത്താവിന് ജോലിയിലുണ്ടായ മാറ്റമാണ് താമസം മാറുവാനുള്ള കാരണം അവരവിടെ ഒരുപാട് വീടുകൾ വീടുകളടുത്തടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസമായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഭർത്താവ് ഓഫീസിലായിരിക്കും ഭാര്യ വീട്ടിൽ തനിച്ചാണ് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ അവർ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി ഒരു ദിവസം അവരവരുടെ ഇരുന്നപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീ അവരുടെ മുറ്റത്ത് തുണികൾ അലക്കി വിരിച്ചിടുന്നത് കണ്ടു അവർ നോക്കിയപ്പോൾ ആ തുണികളിലൊക്കെ അഴുക്കുള്ളതായിട്ട് അവർക്ക് തോന്നി പ്രോപ്പറായിട്ട് കഴുകിയിട്ടില്ല എന്നവർക്ക് തോന്നി അന്ന് തൊട്ട് പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ഇവർ ഈ കാര്യം നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അവസാനം അവരൊരു എത്തി ഈ സ്ത്രീക്ക് ഒരു വൃത്തിയില്ല ഇവർ പ്രോപ്പറായിട്ട് തുണി കഴുകാറില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ഒരു നിഗമനത്തിലേക്ക് എത്തി അന്ന് വൈകിട്ട് ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു അച്ഛായാ നമ്മുടെ അയലോകത്തെ സ്ത്രീക്ക് ഒരു വൃത്തിയുമില്ല അവർ തുണി പോലും നന്നായിട്ട് കഴുകത്തില്ല ഞാൻ കുറേ ദിവസമായിട്ട് കാണുകയാണ് എല്ലാ ദിവസവും അവരലക്കിടുന്ന തുണിക്കകത്തും മൊത്തം ചെളിയാണ് വൃത്തികേടാണ് ഒരു വൃത്തിയും ഇല്ലാത്ത സ്ത്രീയാണ് എന്നിവർ പറഞ്ഞു അതൊക്കെ മൂളി കേട്ടിട്ട് അദ്ദേഹം കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഈ ഭാര്യ ഓടി വന്നു അച്ഛാ അച്ഛന് വന്നേ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ സ്ത്രീക്ക് ഒരു വൃത്തിയില്ലാന്ന് അദ്ദേഹം നോക്കിക്കേ അവൻ അലക്കണ് തുണി കണ്ടു ഒരു വൃത്തിയുമില്ല എല്ലാത്തിലും ചെളിയാണ് എന്ന് ജനലിൻ്റെ കൂടെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചു ഈ ഭർത്താവ് നോക്കി എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു അപ്പോൾ ഭാര്യ ചോദിച്ചു നിങ്ങളെന്താ മനുഷ്യ ചിരിക്കുന്നേ ഭർത്താവ് പറഞ്ഞു അതെ അവൻ അലക്കുന്നതിൻ്റെ കുഴപ്പമല്ല നമ്മുടെ ജനൽ ചില്ലിൻ്റെ പ്രശ്നമാണ് അതിൽ ചെളിയുണ്ട് അതുകൊണ്ടാണ് തുണിയിൽ ചെളിയുള്ളതായിട്ട് തോന്നുന്നത് അത് ക്ലീൻ ചെയ്താൽ നല്ലതായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞു ഈ മറ്റുള്ളവരിലെ കുറവുകൾ കണ്ടുപിടിക്കുക കുറ്റങ്ങൾ നോക്കുക കുറവുകൾ നോക്കുക എന്നുള്ളത് മാനുഷികമായ ഒരു ബലഹീനതയാണ് ഒരാളൊരു നല്ല പാട്ട് പാട്ടുപാടുന്നത് കേട്ടാൽ അല്ലെങ്കിൽ പാട്ട് പാട്ടുപാടുന്നത് കണ്ടാൽ പ്രസംഗിക്കുന്നത് കേട്ടാൽ കഥ പറയുന്നത് കേട്ടാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അതിലൊക്കെ എന്തെല്ലാം നന്മകളുണ്ട് നല്ലതുണ്ട് എന്ന് നോക്കാതെ എന്തെല്ലാം കുറവുകളാണ് അതിലുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ബലഹീനതയാണ് ഈ പ്രതിപക്ഷമൊക്കെ ഭരണകക്ഷിയുടെ ഭരണകക്ഷി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് ഈ ബലഹീനത ഉള്ളത് കൊണ്ടാണ് ചില സിനിമകളും ചില സീരിയലുകളും ചില പ്രസിദ്ധീകരണങ്ങളുമൊക്കെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് പല സിനിമകളിലും ഇത്തരം കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറയുന്നത് മറ്റുള്ളവരിലെ കുറവുകൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് നമ്മളോട് ആർക്കെങ്കിലും ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ ഒരു ഇഷ്ടക്കേടോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ കുറ്റങ്ങളെ എത്രയും വേഗം കണ്ടുപിടിക്കുകയും ഒരവസരം കിട്ടിയാൽ അവരത് നാലു പേരോട് പറയുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പല ബന്ധങ്ങളും തകർന്നതിൻ്റെ കാരണം ഇത്തരം ഒരു കുറ്റം കണ്ടുപിടിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഇവരുടെ ഇടയിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ബന്ധങ്ങളൊക്കെ പിരിയാനുള്ള തകർന്നടിയാനുള്ള കാരണങ്ങളിൽ ഒന്ന് അപ്പോൾ നമ്മുടെയൊക്കെ നമുക്കൊക്കെ ആരോടെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് ആർക്കെങ്കിലും ഒരു 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 അരോചകം അല്ലെങ്കിൽ അനിഷ്ടമുണ്ടെങ്കിൽ അവർ നമ്മുടെ കുറ്റങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും അത് നാലുപേരെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് ഒരിക്കൽ യേശു ക്രിസ്തു യറുസ്ലേം ദേവാലയത്തിൽ ഇങ്ങനെ ചോദിച്ചു നിങ്ങളിലാർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും വേറൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ കുറ്റം ആര് കണ്ടുപിടിച്ചു തരും ചൂണ്ടിക്കാണിക്കും എന്നാണ് ചോദ്യം യേശു കർത്താവ് ഗലീല നാട്ടുകാരനാണ് ഈ ചോദ്യം ചോദിക്കുന്ന ഇറുസുലേം ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ യേശുവിനെ അറിയാത്ത ആളുകളോടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് കരുതരുത് ഇറുസലേമിലുള്ള എല്ലാവർക്കും യേശുവിനെ നല്ലതുപോലെ അറിയാം യേശു കർത്താവ് ജനിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മയും യോസേഫും ചേർന്ന് യേശുവിനെ ദേവാലയത്തിലോട്ട് കൊണ്ടുപോയതിൻ്റെ ചരിത്രം ലൂക്കോസ് ബിശൻ രണ്ടാമധ്യായ അധ്യായത്തിനകത്ത് ഉണ്ട് അതുമാത്രമല്ല യേശുവിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പെസഹാ പെരുന്നാളിന് യേശു പതിവ് പോലെ ആലയത്തിൽ പോയതായിട്ട് പറയുന്നുണ്ട് യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് മൂന്നര വർഷത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം പെസഹ പെരുന്നാളിന് വേണ്ടി യേശു ദേവാലയത്തിലേക്ക് പോയതിൻ്റെ ചരിത്രവും യോഹന്നാൻ്റെ സുവിശേഷം നൽകിയിട്ട് ഉണ്ട് അപ്പം അങ്ങനെ തന്നെ അഞ്ചു പ്രാവശ്യം യേശു ദേവാലയത്തിലേക്ക് പോയതിൻ്റെ റെക്കോർഡ് സുവിശേഷങ്ങളിൽ തന്നെയുണ്ട് ഇനി അതുമാത്രമല്ല കേട്ടോ ഈ ആവർത്തന പുസ്തകം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിനകത്ത് യഹൂദന്മാരെല്ലാവരും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം യറുസലേം ദേവാലയത്തിലേക്ക് പോകണം എന്ന ഒരു നിയമമുണ്ട് ഈ പെസഹ പെരുന്നാളിന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിന് കൂടാര പെരുന്നാളിന് ഈ ദിവസങ്ങളിലൊക്കെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിർബന്ധമായും എല്ലാ യഹൂദന്മാരും യഹൂദന്മാരിലെ പുരുഷന്മാരൊക്കെ ദേവാലയത്തിലേക്ക് പോകണം എന്ന നിയമമുണ്ട് യേശുവും ഈ നിയമം പാലിച്ചിരുന്നു യേശുവിൻ്റെ സഹോദരന്മാർ യോഹനശേഷൻ ഏഴാം അധ്യാസം ചോദിക്കുന്നുണ്ട് നീ ഈ വർഷം ഈ പ്രാവശ്യം പെരുന്നാളിന് പോകുന്നില്ലേ അതുമാത്രമല്ല ഈ യേശുവിൻ്റെ മരണശേഷം പെന്തക്കോസ് പെരുന്നാളിൻ്റെ അന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരികയും ശിഷ്യന്മാർ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവിടെ പതിനാറ് ഭാഷ സംസാരിക്കുന്ന പതിനാറ് ദേശക്കാരുണ്ടായിരുന്നു ഈ പതിനാറ് ദേശക്കാരും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രസംഗം കേട്ടിട്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇവർ ഇവർ ഗലീലാക്കാരല്ലയോ എന്ന് ഈ ഗലീല നിവാസികളായ ശിഷ്യന്മാരെ ഈ പതിനാറ് ദേശനിവാസികളും യഹൂദയിലുള്ള ആളുകളും പെരുന്നാളിന് വരുന്ന ആളുകളെ അറിഞ്ഞതിൻ്റെ കാരണം യേശുവിൻ്റെ കൂടെ നടന്ന് അവരെ പരിചയപ്പെട്ടതുകൊണ്ട് അപ്പോൾ യേശു സുപരിചിതനായ എല്ലാവർക്കും നല്ലതുപോലെ പരിചയമുള്ള വ്യക്തിയാണ് ഇനി അതുമാത്രമല്ല ഈ യഹൂദന്മാരുടെയിൽ പ്രമാണിമാരുണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒക്കെയാണ് ഇവർ യേശുവിനോട് അസൂയ യേശുവിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇവർ അപ്പൊ ഇവര് യേശുവിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് രണ്ട് കണ്ണും തുറന്ന് രണ്ട് കാതും തുറന്നിരിക്കുന്നവരാ യേശുവിന് ഇവര് തന്നെ പരീക്ഷിച്ചിട്ടുണ്ടോ പല പ്രാവശ്യം ഒരു പാപനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് വരണ്ട കൈയുള്ള മനുഷ്യനെ കൊണ്ടുവന്ന് ശപത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമാണോ എന്ന് ചോദിച്ച് ഇങ്ങനെയൊക്കെ പല പ്രാവശ്യം യേശുവിനെ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ യേശുവിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളതാണ് ഇവരുടെ നോട്ടം അപ്പോൾ യേശുവിനെ നല്ലതുപോലെ പരിചയമുള്ള യേശുവിനെ കുറവുകൾ എന്തെങ്കിലുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളോടാണ് യേശു ചോദിച്ചത് നിങ്ങളിലാർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും എൻ്റെ കുറവിനെ ആര് കാണിച്ചു തരും ഞാൻ പറയട്ടെ അവിടെ ഉണ്ടായിരുന്ന ആർക്കും യേശുവിൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിഞ്ഞില്ല നീ ഇന്ന പാപം ചെയ്തിട്ടുണ്ട് ഇന്ന കുറവ് നിന്നിലുണ്ട് എന്ന് ആരും യേശുവിനോട് പറഞ്ഞില്ല എന്താണ് കാരണം യേശുവിൽ അങ്ങനെ ഒരു കുറവും ഒരു പാപവും ഇല്ലായിരുന്നു യേശു പറഞ്ഞു എന്നിൽ നീതികേട് ഒന്നും ഇല്ല യേശുവിൻ്റെ ശിഷ്യനായിരുന്ന അപ്പോസ്തവലായ പൗലോസ് അതെങ്ങനെ പറഞ്ഞു യേശു പാപം അറിയാത്തവനാണ് കുരുന്ദരിക്ക ലേഖനം രണ്ടാമത്തെ ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇനി അപ്പോസ്വലായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ രണ്ടാമധ്യായത്തിൽ ഇരുപത്തി രണ്ടാമ പറയുന്നത് യേശു പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലായിരുന്നു ഇനി എബ്രായ ലേഖനകർത്താവ് പറയുന്നത് യേശു പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ അതെ പാപം നീതികളൊന്നുമില്ലാത്ത പാപമറിയാത്ത പാപം ചെയ്തിട്ടില്ലാത്ത പവിത്രനായ നിർദോഷനായ നിർമ്മലനായ പാപികളോട് വേർപെട്ടവനാണ് നമ്മുടെ കർത്താവ യേശു ക്രിസ്തു പക്ഷേ ഈ യേശു ക്രിസ്തുവാണ് കാൽവറി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു പെരും കള്ളനെ പോലെ കിടക്കുവാൻ ഇടയായിത്തീർന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ പ്രിയദൈവജനമേ നം നാം പാപികളായി ജീവിച്ചപ്പോൾ നമ്മിൽ കളങ്കമുണ്ടായിരുന്നപ്പോൾ നമ്മുടെ കളങ്കത്തെ കഴുകിക്കളയുവാൻ നമ്മുടെ പാപത്തെ നീക്കുവാൻ നമ്മെ നീതിമാന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഒരവസ്ഥയിലേക്ക് വന്നത് പാപമില്ലാത്ത യേശു ഒരു കൊടും പാപിയെ പോലെ ഒരു വലിയ കുറ്റക്കാരനെ പോലെ കാൽവറി ക്രൂശിൽ യാഗമായത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട നമ്മുടെ പാപത്തെ നീക്കുവാൻ വേണ്ടിയിട്ട നമ്മുടെ അകത്യം നീക്കുവാൻ വേണ്ടിയിട്ട യേശുവിൻ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട് യേശുവിൻ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ട് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നീതികേടില്ലാത്ത പാപമറിഞ്ഞിട്ടില്ലാത്ത പാപം ചെയ്തിട്ടില്ലാത്ത വായിൽ വഞ്ചനയൊന്നുമില്ലാതിരുന്ന പാപികളോട് വേർപെട്ട പവിത്രനും നിർദോഷനും നിഷ്കളങ്കനുമായ യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് എന്നെ നീതിമാനാക്കി എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം സർവകൃപാലുവായ ദൈവം നമ്മേവരെയും അതിനായി സഹായിക്കട്ടെ യേശു കൃഷ്ണൻ നാമം മാത്രം ഇന്നും എന്നേക്കും മഹത്തപ്പെടുന്ന